ബർജിയിൽ ജോജിത് ലൈഫ് ലൈനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച നമ്മൾ സംസാരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചാണെന്ന്. ഇന്ന് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹം പോലെ സംസാരിക്കുന്നതാണ്. അതിനു മുമ്പ് ചെറിയ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മാർക്കറ്റിൽ വളരെയധികം ചാഞ്ചാട്ടം നമ്മൾ കണ്ടു. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക കമ്പോളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളായിരുന്നു അതിന് കാരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് 50 ബേസിസ് പോയിൻ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയുണ്ടായി. അത് മാർക്കറ്റിന് വളരെ അനുകൂലമായിട്ടാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്നലെയും ഇന്നും നമുക്ക് മാർക്കറ്റിൽ കാണുവാൻ സാധിച്ചു. മാത്രമല്ല, മറ്റൊരു സംഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾ 2015 ചൈനയിലും അമേരിക്കയിലും കിട്ടിയതിനേക്കാൾ കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് വളരെ ശുഭസൂചകമായ ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണണം. കാരണം ഒരു കാലത്ത് പണം ഒഴുകിയിരുന്നത് ചൈനയിലേക്കും പിന്നീട് US ലേക്കുമായിരുന്നു. ആ സ്ഥാനം ഇന്ത്യ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്നതും വളരെ പ്രതീക്ഷ നൽകുന്നതുമായ ഒരു സംഭവമായിട്ട് തന്നെ കാണണം. $32 ബില്യൺ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. അത് കൂടുതൽ ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇപ്പോൾ ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്നപ്പോഴും ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് നൽകാമെന്നും, അതുപോലെ ജപ്പാൻ എത്രമാത്രം ആനുകൂല്യങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്നുണ്ടോ എന്നതുപോലെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും ജർമ്മൻ നിക്ഷേപകർക്കും നൽകാമെന്നുള്ളൊരു വാഗ്ദാനവും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഇന്ത്യക്ക് കിട്ടുന്ന നേട്ടം ലോകത്തിലെ ഏറ്റവും സമുന്നതമായ ടെക്നോളജിയുടെ കരസ്ഥമായിട്ടുള്ളവരാണ് ജർമ്മൻകാർ. അങ്ങനെയുള്ള ജർമ്മൻ ഇൻഡസ്ട്രികൾ, വ്യവസായങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയുടെ അഭിവൃദ്ധിക്കും ഇന്ത്യയുടെ ക്വാളിറ്റി അഭിവൃദ്ധിപ്പെടുവാനും സഹായകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യക്കാർക്ക് ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യകൾ കരസ്ഥമാക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശുഭസൂചകമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഓഹരി കമ്പോളത്തെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയാത്ത ആളുകൾക്ക് അവർക്ക് പ്രാഥമികമായ വിവരം നൽകുക എന്ന ഉദ്ദേശത്തിലാണ്. മാർക്കറ്റിനെപ്പറ്റി വിശദമായി അറിയുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അരോചകമായി തോന്നാം. എന്നാൽ ഈ പ്രോഗ്രാം അടുത്ത കാലത്ത് കണ്ട തുടങ്ങിയ ആളുകൾ ധാരാളമുണ്ട്. അവരെല്ലാം വിളിച്ചു പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചതിൻ്റെ ഫലമായാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി ഓഹരി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ പലതരത്തിൽ വ്യാപാരങ്ങൾ നടത്താറുണ്ട്. ഒന്ന്, വ്യക്തികൾ നടത്തുന്നു. രണ്ടാമത്, ഏതാനും വ്യക്തികൾ കൂടി പാർട്ട്നർഷിപ്പ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നു. അങ്ങനെ നമ്മളൊരു 10 പേർ കൂടി 10 ലക്ഷം ഒന്നിച്ചു മുടക്കി ഒരു സ്ഥാപനം നടത്തുന്നു. ഓരോരുത്തരും 1 ലക്ഷം രൂപ എടുത്ത് ചെയ്യുന്നു. ആ വ്യാപാര സംരംഭം ഒരു 3-4 വർഷം കഴിയുമ്പോൾ വളരെ നന്നായി അഭിവൃദ്ധി പ്രാപിച്ചു എന്നിരിക്കട്ടെ. ആ സന്ദർഭത്തിൽ അതിൽ നിന്ന് ഒരു വ്യക്തി നിക്ഷേപിച്ച സംഖ്യ തിരിച്ചെടുത്ത് മറ്റെന്തോ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഓപ്ഷൻ ഒന്നുകിൽ ബാക്കിയുള്ള 9 നിക്ഷേപകരിൽ ആർക്കെങ്കിലും നൽകുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനി 10 ലക്ഷത്തിന് മുടക്കിയ ആ കമ്പനി ലാഭമുണ്ടാക്കി 20 ലക്ഷം മൂല്യമുള്ള ഒരു കമ്പനിയായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന വ്യക്തിക്ക് അന്ന് മുടക്കിയ 1 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് ആ നിക്ഷേപത്തിന് 2 ലക്ഷം മൂല്യമുള്ള അവസ്ഥ എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായും അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ലഭിക്കുക 2 ലക്ഷത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ക്രയവിക്രയം
ഈ ആളുകൾക്കിടയിൽ നടക്കുന്നതാണ്. പരസ്പര ധാരണയോടുകൂടി നടത്തുന്ന ക്രയവിക്രയങ്ങളാണ്. അതേസമയം ഇന്ത്യയിൽ ലോകം മുഴുവൻ തന്നെ വൻ സ്ഥാപനങ്ങളെല്ലാം ലക്ഷക്കണക്കിന് ഓഹരി ഉടമകളുള്ള കമ്പനികളാണ്. ഈ ഓഹരിയുടെ വില ഓഹരിയുടെ വില 10 രൂപ മുതൽ 100 രൂപ വരെയുള്ള കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായി 1 രൂപ മുതൽ 10 രൂപ വരെയാണ് ഓഹരിയുടെ വില നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ കമ്പനികളുടെ എല്ലാം ഓഹരികളുടെ വില ഒന്നുകിൽ 1 രൂപ 2 രൂപ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഓഹരികൾ ലക്ഷോപലക്ഷം ആളുകൾക്ക് നൽകിക്കൊണ്ടാണ് കമ്പനികൾ ആരംഭിക്കുന്നത്. അങ്ങനെ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടർമാരുടെ കയ്യിൽ നല്ലൊരു ഭാഗം ഉണ്ടാകും. അവർ ഒരിക്കലും അത് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ കമ്പനിയിലുള്ള താല്പര്യം കൊണ്ട് അവരുടെ നിക്ഷേപം എപ്പോഴും സുരക്ഷിതമായിരിക്കും. അങ്ങനെ മാത്രമല്ല, ഒരു പബ്ലിക് ഇഷ്യൂ നടത്തി ഓഹരി ജനങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റിൽ നിന്ന് പുതുതായി ഓഹരികൾ വാങ്ങിക്കാൻ ആ കമ്പനിക്ക് സാധ്യമല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ മൂലധനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേക അനുമതി ലഭിച്ചതിന് ശേഷമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് ഓഹരി, ഈ കമ്പനിയുടെ ഓഹരി വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതേ സമയത്ത് ചിലർക്ക് തങ്ങളുടെ കയ്യിലുള്ള ഓഹരികൾ വിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഉണ്ടായിരിക്കും. അതിനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള സംവിധാനം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനെയുള്ള കമ്പനികൾ ഓഹരികൾ മുഴുവൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലിസ്റ്റ് ചെയ്ത ഓഹരികൾ ആവശ്യക്കാർക്ക് ബ്രോക്കർ മുഖേന വാങ്ങിക്കുവാനും അതുപോലെ വിൽക്കുവാൻ താല്പര്യമുള്ളവർക്ക് വിൽക്കുവാനും സാധിക്കും. ഇന്നത്തെ ആധുനിക സംവിധാനത്തിൽ ഒരു വ്യക്തി പലതരത്തിലും ഓഹരികൾ വാങ്ങിക്കാൻ സാധിക്കും. ഓഹരി കമ്പോളത്തിലുള്ള ബ്രോക്കറെ നേരിട്ട് വിളിച്ച് വാങ്ങിക്കാം, മൊബൈലിൽ കൂടെ വാങ്ങിക്കാം, ഓൺലൈനിൽ കൂടെ വാങ്ങിക്കാം. ഇതിനെല്ലാം സംവിധാനമുണ്ട്. ഈ സംവിധാനങ്ങൾ ഒരുക്കാൻ ചില പ്രാഥമികമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. NRE ആയിരിക്കെ, പ്രവാസി ആയിരിക്കെ നമുക്കെല്ലാം അത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യമായി ഒരു NRE അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നീട് പാൻ കാർഡ് എടുത്തിരിക്കണം. പാൻ കാർഡ് എടുക്കുവാൻ പാസ്പോർട്ട് ഫോട്ടോ കോപ്പിയും 2 ഫോട്ടോയും നമ്മളുടെ അഡ്രസ് പ്രൂഫിന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോട് കൂടി ഞങ്ങൾ ഓഫീസ് പോലുള്ള ഓഫീസുകളെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ പാൻ കാർഡ് ലഭിക്കുവാനുള്ള സംവിധാനമുണ്ട്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പാൻ കാർഡ് വേണം, ബാങ്ക് അക്കൗണ്ട് വേണം, 2 ഫോട്ടോ വേണം, പാസ്പോർട്ട് ഫോട്ടോ കോപ്പി വേണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായി ബ്രോക്കറെ സമീപിച്ചു കഴിഞ്ഞാൽ ബ്രോക്കറുടെ അടുത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ട്. ഡെപ്പോസിറ്ററി അക്കൗണ്ട് എന്ന് പറയുന്നത് ഓഹരികൾ ഇലക്ട്രോണിക് രൂപത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. മുൻകാലങ്ങളിൽ പോലെ കടലാസ് രൂപത്തിൽ ലഭ്യമല്ല. അങ്ങനെ ഇലക്ട്രോണിക് രൂപത്തിൽ വാങ്ങിച്ച ഓഹരി സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനത്തിനാണ് ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഡെപ്പോസിറ്ററി അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ആയിക്കഴിഞ്ഞാൽ നമുക്ക് NRE അക്കൗണ്ടുള്ള അതേ ബാങ്കിൽ തന്നെ മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. PIS അക്കൗണ്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട്. ഈ അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പണം ആദ്യം NRE അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ആ അക്കൗണ്ട് PIS അക്കൗണ്ടുമായിട്ട് ഇലക്ട്രോണിക്കലി ലിങ്ക്ഡാണ്. ഒരു ഓഹരി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങിച്ച ഓഹരിയുടെ വില ഓട്ടോമാറ്റിക്കലി NRE അക്കൗണ്ടിൽ നിന്ന് PIS അക്കൗണ്ടിലേക്ക് പോവുകയും PIS അക്കൗണ്ടിൽ നിന്ന് ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. എന്നതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച ഓഹരി വിറ്റ് കഴിഞ്ഞാൽ ബ്രോക്കറുടെ അക്കൗണ്ടിൽ നിന്ന് വിറ്റ ആൾ ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന പണം ബ്രോക്കർ PIS അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നമുക്ക് ആവശ്യമെങ്കിൽ NRE അക്കൗണ്ടിലേക്ക് നിർദ്ദേശപ്രകാരം ട്രാൻസ്ഫർ ചെയ്യാം.
അപ്പോൾ ആ പണം എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷേ പി എസ് അക്കൗണ്ടിൽ നിന്ന് ചെക്ക് ഇല്ലാത്തത് കൊണ്ട് പണം നേരിട്ട് എടുക്കുവാനുള്ള സംവിധാനമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് അടിസ്ഥാനമായ സൗകര്യങ്ങൾ. എന്താണ് ഓഹരി നിക്ഷേപം കൊണ്ട് ലഭിക്കുന്നത്? ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള നേട്ടങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ഒന്ന് ലാഭവിഹിതം, രണ്ടാമത് മൂല്യവർദ്ധനവ്, അതായത് നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ വില വർദ്ധിക്കുക എന്നുള്ളത്, മൂന്നാമത് ബോണസ്. സോറി, ലാഭവിഹിതം, ഒരു കമ്പനി ലാഭകരമായി നടക്കുന്ന സാഹചര്യത്തിൽ ആ കമ്പനിയുടെ ലാഭം നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കുന്നതിനാണ് ലാഭവിഹിതം നൽകുക അല്ലെങ്കിൽ ഡിവിഡൻഡ് നൽകുക എന്ന് പറയുന്നത്. അങ്ങനെ ഡിവിഡൻഡ് നൽകുമ്പോൾ ഒരിക്കലും ആ കമ്പനി ഉണ്ടാക്കിയ മുഴുവൻ ലാഭവും നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കാറില്ല. അതിൽ നല്ലൊരു ഭാഗം കമ്പനിയുടെ റിസർവായി ക്യാപിറ്റലിനോടൊപ്പം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ റിസർവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? മാനേജ്മെൻറ്റ് തീരുമാനിക്കും ആ റിസർവ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം, അത് ക്യാപിറ്റലിൻ്റെ ഭാഗമാക്കി മാറ്റാം. ഉദാഹരണമായി 100 കോടി ക്യാപിറ്റലുള്ള ഒരു കമ്പനിക്ക് ഒരു 150 കോടി റുപ്യ ലാഭമായി അത് റിസർവായി കിടക്കുന്നുണ്ടെങ്കിൽ കമ്പനി തീരുമാനിക്കുന്നു കമ്പനിയുടെ ക്യാപിറ്റൽ 200 വർദ്ധിപ്പിക്കാം. അങ്ങനെ ആ ആവശ്യാർത്ഥം ഒരു ഓഹരിക്ക് ഒരു ഫ്രീ ഓഹരി എന്ന വില നിരക്ക് നിക്ഷേപകർക്ക് നൽകാം, 1:1 എന്ന തോതിൽ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിക്ഷേപകരുടെ ഓഹരികളുടെ എണ്ണം ഇരട്ടിക്കുന്നു, അതിനോടൊപ്പം തന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ ഇരട്ടിയാവുന്നു. ഇതാണ് ബോണസ്. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത്. വിലവർദ്ധനവ് ഉണ്ടാകുക എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കുന്നതാണ്. കമ്പനിയുടെ പ്രവർത്തന ഫലം പ്രധാന ഘടകമാണ്. കമ്പനിക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുക, മുൻകാലങ്ങളേക്കാൾ കൂടുതൽ വിറ്റുവരവുണ്ടാവുക, അതിൽ തന്നെ ലാഭം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ലാഭമുണ്ട്. ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ലാഭം, ടാക്സിന് ശേഷമുള്ള ലാഭം. ടാക്സിന് ശേഷമുള്ള ലാഭം വളരെ കൂടുതൽ വരിക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് തോന്നും ഈ കമ്പനി വളരെ നന്നായി നടക്കുന്നുണ്ട്, ഈ ഓഹരി വാങ്ങിക്കാൻ നല്ലതാണെന്നുള്ള ഒരു മനോഭാവം ജനങ്ങളിൽ ഉണ്ടായിത്തീരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വാങ്ങിക്കുവാൻ ആളുകളുണ്ടാവും. ഏതൊരു വസ്തുവിനും വാങ്ങിക്കാൻ കൂടുതൽ ആളുകളുണ്ടാവുന്ന സാഹചര്യം വരുമ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ വില വർദ്ധിക്കും എന്നുള്ളത് സാമാന്യ നിയമമാണ്. എന്നതുപോലെ ഓഹരികളുടെ വിലയും വർദ്ധിക്കും. ഇതിനും പുറമെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് നമുക്ക് നോക്കാം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ചെറിയ കാറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുക്കുന്നു, ചെറിയ വാഹനങ്ങൾക്കെല്ലാം ടാക്സ് ഒഴിവാക്കി കൊടുക്കുന്നു എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ വിറ്റുവരവ് വളരെ കൂടും. കാരണം ടാക്സ് ഇല്ലാതെ വാഹനം ലഭ്യമാവുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ വാഹനം വാങ്ങിക്കുകയും ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അത് വിലവർദ്ധനവിന് കാരണമാണ്. മറ്റൊരു കാര്യം, ഈ കമ്പനിയുടെ ഉൽപ്പന്നം വിദേശ നാടുകൾ ഇമ്പോർട്ട് ചെയ്യുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഓഹരിയുടെ വില വർദ്ധനയ്ക്കും. അതുപോലെ അന്തർദേശീയ മേഖലയിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഇതേ വാഹനത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക, മറ്റ് ചില നാടുകൾ ഇതേപോലുള്ള വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നു, പക്ഷേ അവിടെ ആ നിർമ്മിച്ചിരുന്ന വാഹനത്തിന് ടാക്സ് വർധനയോ അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം കൂടുതൽ കോമ്പറ്റിറ്റീവായി മാറും. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? അതുകൊണ്ടും ഈ കമ്പനിയുടെ മൂല്യം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്, ഓഹരികളുടെ മൂല്യം വർദ്ധിക്കും. ഇതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും മൂല്യം കുറയുന്ന സാഹചര്യം നമുക്കുണ്ടാകും.
ഇങ്ങനെയുള്ള വ്യതിയാനങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ സാധാരണ ഓഹരി കമ്പോളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഓഹരി കമ്പോളത്തിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ എന്താണ് ടാക്സ് ബാധ്യത എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിവിഡൻഡിന് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് സംസാരിക്കാം.